നമ്മൾ കേരളാ സദസ്സ് കടന്നു പോകുന്ന വഴിയിൽ വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്യാൻ നിർത്തിയതിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം കുട്ടികളെ വെയിലത്ത് നിർത്തിയെന്ന് പറഞ്ഞ് വിവാദം കണ്ടു കേരളത്തിന്റെ മന്ത്രിസഭയെ കാണാൻ കുട്ടികൾക്ക് അവസരം കിട്ടുകയല്ലേ അതിനെ എതിർക്കേണ്ടതുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു മന്ത്രിസഭയെ ആകെ അതവരുടെ എല്ലാ ഘട്ടത്തിലും ഓർക്കാനുള്ള

വടകര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രഭാത യോഗത്തോടെയാണ് കോഴിക്കോട് ജില്ലയിലെ നവകേരള സദസ്സിന് തുടക്കമായത് വടകര നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര മണ്ഡലങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംവദിച്ചു മുൻ എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂരും പ്രഭാതയോഗത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി പങ്കെടുത്തു ഓരോ ജില്ലയിലും വലിയ ജനകീയ പങ്കാളിത്തമാണ് നവകേരള സദസ്സിന് ലഭിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കനത്ത മഴയുടെ എന്നിട്ടും ആ മഴയെ തന്നെ ആ പരിപാടിക്ക് വന്നു പേരാമ്പ്ര ചെറുവണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചു ചെറുവണ്ണൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിയാദ് ചെറുവണ്ണൂർ നൌഫൽ എന്നിവരെയാണ് കരുതൽ തടങ്കലിൽ എടുത്തത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് ഇവരെ കരുതൽ കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് കളക്ടറേറ്റിൽ നവകേരള സദസ്സിനെതിരെ മാവോയിസ്റ്റ് ഭീഷണി കത്ത് ലഭിച്ച സാഹചര്യത്തിൽ വേദികളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി മാവോയിസ്റ്റ് റെഡ് ഫ്ളാഗ് എന്ന പേരിലാണ് കത്ത് ലഭിച്ചത് സർക്കാരിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് കത്തിലുള്ളത്

പ്രതികൾക്ക് രക്ഷപ്പെടുന്നതിനായി സ്വന്തം കാർ നൽകുകയും അവരുടെ മൊബൈൽ ഫോൺ ഒളിപ്പിക്കാൻ സഹായിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നാണ് കണ്ടെത്തൽ ഇതിനിടെ കേസിൽ ഒരാളെ കൂടി പ്രതി ചേർത്തു യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജുവിനെതിരെയാണ് കേസ് വ്യാജ കാർഡ് നിർമ്മിക്കാൻ നാലാം പ്രതി വികാസ് കൃഷ്ണന് പണം നൽകിയെന്ന കണ്ടെത്തലിലാണ് ഇത് ഗൂഗിൾ പേ വഴിയാണ് രഞ്ജു വികാസ് കൃഷ്ണന് പണം കൈമാറിയത് ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് കേസിൽ അന്വേഷണം കൃത്യമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടു അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകും അതിന്റെ ഭാഗമായി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ അന്വേഷണ പരിധിയിൽ തന്നെ വരും ആളുകൾ പ്രാദേശികമായി മാത്രം ചെയ്തൊരു കാര്യായിരിക്കാൻ സാധ്യതയില്ല ആ വശം പരിശോധിച്ച് തീർപ്പാക്കേണ്ടതാണ് ആ പരിശോധന കൃത്യമായി നടക്കുമെന്ന് മാത്രമേ ഇപ്പോൾ പറയാം വ്യാജ കാർഡുകൾ ഉണ്ടാക്കാനുള്ള ആപ്പ് നിർമ്മിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി യൂത്ത് കോൺഗ്രസ് ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെയ്സൺ തോമസിനെതിരെയാണ് കണ്ടെത്തൽ വ്യാജ കാർഡ് നിർമ്മാണം തുടങ്ങിയത് ജയ്സാണെന്നാണ് പോലീസിന്റെ നിഗമനം ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായാണ് പോലീസ് പറയുന്നത്